Thank you.
നശ്വരം ബന്ധമോ ബന്ധനങ്ങൾ ഞാൻ പരദേശിയല്ലേ സ്വന്തമായുമില്ല ഞാൻ പരദേശിയല്ലേ സ്വന്തമായുമില്ല ഓടുന്നു ആകിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. ഈ രാവിലെ സമയം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വന്ന് ദൈവത്തിൻ്റെ അരുമ പാദപീഠത്തിലിരുന്ന് അല്പം ചില കാര്യങ്ങൾ ഇന്നത്തേക്കുള്ള നമ്മുടെ നടത്തിപ്പിനും നമ്മുടെ ജീവിത വിജയത്തിനും വേണ്ടി കർത്താവ് ചില കാര്യങ്ങൾ പറയുമെന്നുള്ള വിശ്വാസത്തോടെ രാവിലെ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രഭാതത്തിന് ശേഷമുള്ള ഇന്നത്തെ പ്രത്യേക കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരിക്കൽ കൂത്തോടി അരുമനാഥൻ്റെ തിരുസന്നിധിയിലിരുന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ദൈവോദനം കേട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ഈ നല്ല സുദിനത്തിൽ പൗർഷൻ ടി വി ഒരുക്കുന്ന പ്രഭാതവന്ദനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുദിന ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന എല്ലാ ഉത്തേജനങ്ങളും ദൈവവചനത്തിലൂടെ നൽകിത്തന്ന് നമ്മളെ ആ വഴിയിലൂടെ നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് കാണിക്കുന്ന എല്ലാ സ്നേഹാദരവുകൾക്കും ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ആത്മീക ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രഭാതവന്ദനത്തിൽ ഞാൻ വരുമ്പോഴൊക്കെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ഓരോ പാരഗ്രാഫാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. ഇന്നും നമ്മുടെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുക. 11 അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒരു പാരഗ്രാഫാണ്. അതും പ്രസിദ്ധമായിരിക്കുന്ന ഒരു പാരഗ്രാഫാണ്. നമ്മളത് വായിക്കാൻ വേണ്ടി പോവുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 11 അധ്യായം 1 മുതൽ 4 വരെയുള്ള 4 വാക്യങ്ങൾ അടങ്ങുന്ന ആദ്യ പാരഗ്രാഫ് വായിക്കുന്നു. ദയവായി എൻ്റെ കൂടെ ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്യുക. അവനൊരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ദിനംപ്രതി തരണമേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വപ്രസിദ്ധമാണ്. ഒരുപക്ഷെ എല്ലാ നാനാജാതി മതസ്ഥർക്കും അറിയാവുന്നൊരു പ്രാർത്ഥനയാണ്. ക്രൈസ്തവ ലോകം പലപ്പോഴും ഏറ്റുചൊല്ലുന്നൊരു പ്രാർത്ഥനയാണ്. വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില വാക്കുകൾ പ്രാർത്ഥനയെ പരാമർശിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു തൻ്റെ അരുമശിഷ്യന്മാരുമായി അവരുടെ ആവശ്യപ്രകാരം പങ്കുവച്ചതാണ് ഈ കൊച്ചു പാരഗ്രാഫിലെ പ്രധാനപ്പെട്ട വിഷയം. ഈ ഭാഗം കാണാൻ കഴിയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിനകത്ത് കർത്താവിൻ്റെ 7 പ്രാർത്ഥനകൾ കാണാൻ കഴിയും. ഇവിടെ യേശു ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ച് തീർന്ന ശേഷം എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശുവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ യേശുവിൻ്റെ അടുക്ക് വന്നിട്ട് പറയുകയാണ്, കർത്താവേ,
യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. കുറേ ചിന്തകൾ അതിനകത്തുനിന്ന് ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞേക്കാം. പ്രാർത്ഥിക്കാൻ പഠിക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തോട് കാര്യങ്ങൾ പറയുന്നതല്ലേ, സത്യമാണത്. പക്ഷെ ഇവിടെ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ യേശു അത് നിഷേധിച്ചില്ല. കാരണം ആത്മീക ജീവിതത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവനവന് ബോധിച്ചതുപോലെ ഒരു സിലബസ് ഉണ്ടാക്കി അതുപോലെ അങ്ങ് പോകുമ്പോൾ അത് കൾട്ടായി മാറും, ദുരുപദേശമായി മാറും. അതുകൊണ്ടാണ് ഇത്രയും സമുദായങ്ങളും സഭകളും വിവിധ അവാന്തര വിഭാഗങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണം അവനവന് ബോധിച്ചതുപോലെ പോയതുകൊണ്ടാണ്. പഠിക്കാൻ ആരും ശ്രമിച്ചില്ല. പ്രാർത്ഥന പോലും പഠിക്കേണ്ടതാണ് എന്ന് ഈ വാക്യം നമ്മളെ സൂചിപ്പിക്കുന്നില്ലേ. ഇനി യേശുവിനോട് ആദ്യമായിട്ടല്ല അവിടെ പറയുന്ന പരാമർശത്തിൽ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ, ഏത് യോഹന്നാൻ? യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അപ്പോൾ യേശുവിന് മുമ്പ് വഴികാട്ടിയായി വന്ന യോഹന്നാനും പ്രാർത്ഥിക്കാൻ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി യോഹന്നാൻ്റെ അടുക്ക് വന്ന ആളുകളാരാ? ദൈവം ഉണ്ടെന്നോ പ്രാർത്ഥനയുണ്ടെന്നോ അറിയാത്ത ആളുകളാണോ? അല്ലല്ലോ, യഹൂദന്മാരായിരിക്കുന്ന ആളുകളല്ലേ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങളിലൊന്നാണ് യഹൂദ മതം. ആ മതത്തിനകത്ത് ആത്മീകമായിരിക്കുന്ന ആചാരങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സമ്പ്രദായങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ പ്രാർത്ഥനകൾ. പരീശന്മാരൊക്കെ പ്രത്യേക തരം പ്രാർത്ഥനകൾ, അവർ പ്രാർത്ഥിക്കുന്നവരാണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെ ഭയങ്കരമായിരിക്കുന്ന പരിപാടികൾ നടത്തുവരുന്നെന്ന് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നല്ല യഹൂദൻ്റെ പ്രാർത്ഥന രീതികളെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ നമ്മളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓർഡർ നമ്മൾ പരിശോധിച്ചാൽ യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നവരാണ്. അവരുടെ കുഞ്ഞുന്നാൾ മുതൽ അവരുടെ റബ്ബിമാരും അവരുടെ മാതാപിതാക്കൾ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ രംഗത്ത് വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ ഈ യഹൂദന്മാർ പഠിച്ചിരുന്ന പ്രാർത്ഥനയ്ക്ക് അപ്പുറമായിട്ട് മറ്റെന്തോ പഠിപ്പിച്ചു. അതുകൊണ്ടല്ലേ അറിഞ്ഞൊരു കാര്യം പിന്നെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് ചായ ഇടാൻ അറിയാം എന്ന് കേൾക്കുന്ന പോലെ അമ്മമാരല്ലേ, വർഷങ്ങളായി ചിലപ്പോൾ വീട്ടിലെ കഷ്ടപ്പാടും പ്രയാസമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ മൂന്നാം ക്ലാസ്സിൽ പഠിച്ച കാലം മുതൽ ചായ ഒക്കെ ഇട്ട് തുടങ്ങിയതായിരിക്കും. ചായ ഇടാൻ പഠിച്ചത് 60 വയസ്സുകാരി അമ്മച്ചിയെ പിന്നെയും ചായ ഇടാൻ പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതുവരെ ഇട്ടതിനേക്കാൾ അപ്പുറമായിട്ട് മറ്റെന്തോ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തോ വ്യത്യസ്തത വന്നിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ പിന്നെയും പഠിപ്പിക്കേണ്ടി വന്നത്. അപ്പോൾ യഹൂദന്മാർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്കപ്പുറം മറ്റെന്തോ പ്രാർത്ഥനയിൽ സ്തോത്രം ഒരു പ്രത്യേകത വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചു വന്ന രീതിക്കകത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് കറക്റ്റ് ചെയ്തത്. എന്തിനാണ് പഠിപ്പിക്കുന്നത്? കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ഇനി അതിനും അപ്പുറം യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്ന ആളുകളിൽ പലരുമാണ് യേശുവിൻ്റെ ശിഷ്യന്മാരായി വന്നത്. അവരെയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. യേശു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ആ വാക്കുകളെല്ലാം ഒരു ധ്യാനത്തിനെടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇവിടെ യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടാണ്, അല്ലാതെ യേശു എന്തോ സംഭവങ്ങൾ പറയുന്ന കണ്ടിട്ടല്ല. യേശു പ്രാർത്ഥിച്ച് തീർന്നപ്പോൾ, അതായത് യേശു പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ കൂടെ നിൽക്കുന്നവർക്ക് തോന്നി യേശു പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ അതിൽ നിന്നൊരു നല്ല ഉപദേശം പറയട്ടെ. നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കളൊക്കെ അപ്പനും അമ്മയൊക്കെ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ കണ്ണുനീരോടെ മുഴങ്കാലും മടക്കി പ്രാർത്ഥന എന്ന യാഥാർത്ഥ്യം ഒരു പരമസത്യമാണെന്നും ഇതൊരു നേരം പോക്കല്ലെന്നും പ്രാർത്ഥനയ്ക്ക് ആഴവും അർത്ഥവും ഉണ്ടെന്നും പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കുമെന്നും വരുന്ന തലമുറയ്ക്ക് ബോധ്യപ്പെടണം. അല്ല, പ്രാർത്ഥിക്കാൻ നേരത്തെ ഉറക്കം തൂങ്ങിയിരുന്ന് തന്നെയും പിന്നെയും പറഞ്ഞ് തന്നെ പിന്നെയും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റ് വന്നിട്ട് നമുക്ക് ഇഷ്ടമല്ല ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയും അമ്മയുടെ പ്രാർത്ഥനയും വേണ്ട, അമ്മ പ്രാർത്ഥിക്കും പോലെ പ്രാർത്ഥിക്കുകയും വേണ്ട, അയ്യോ ഇതും കൊണ്ടും കൊണ്ട് വന്നേക്കല്ലേ എന്ന് പറയും. പക്ഷേ നമ്മുടെ സൂക്ഷ്മതയോടെ വേണം ഈ കാര്യത്തിൽ ചെയ്യാൻ. വെറുതെ പ്രാർത്ഥിച്ചു എന്നും പറഞ്ഞ് ആകാശത്തിലേക്ക് മുടി വെടിവെക്കുന്ന പോലെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് എന്നും അങ്ങ് ഉപവാസമെന്നും പറഞ്ഞ് എളുപ്പം വിളിച്ചാലും പ്രാർത്ഥനയാണെന്നും പറഞ്ഞ് അങ്ങ് ഇരിക്കുകയല്ല. പിന്നെ എന്താ വേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കണം. എൻ്റെ ബലമായ ഉറപ്പ് യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത് എന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടു. യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയാലാണ് കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഇവർക്ക് മനസ്സിലായി, നാഥ അങ്ങ് പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. യോഹന്നാൻ പഠിപ്പിച്ചതുപോലെ എന്ന് എഴുതിയിരിക്കുന്നതെങ്കിലും ഇവർക്ക് പ്രാർത്ഥിക്കാൻ പഠിക്കണമെന്ന് തോന്നിയത് യേശു പ്രാർത്ഥിച്ച് ഇരിക്കുന്നത് കണ്ടപ്പോഴല്ലേ. അപ്പോൾ ഞാനൊരു നല്ല വാക്ക് നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാം. നമ്മൾ
ദൈവസന്നിധിയിൽ പരമാർത്ഥതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ നടക്കണം, നമ്മുടെ വീട്ടിൽ നടക്കണം. അങ്ങനെ പ്ലാറ്റ്ഫോമിലൊക്കെ ഞങ്ങളെപ്പോഴത്തെ ഉപദേശകന്മാർ പറയും, ഞാൻ അങ്ങ് ആഫ്രിക്കയിൽ പോയപ്പോൾ കണ്ണുണ്ടായി വന്നു, അന്റാർട്ടിക്കയിൽ പോയപ്പോൾ കാല് നീണ്ടു വന്നു എന്നൊക്കെ പറയാം. പക്ഷെ നമ്മുടെ വീട്ടിലെ വിഷയം, കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ആ കാര്യത്തിന് ദൈവത്തോട് കുഞ്ഞുങ്ങളെയും വിളിച്ചിരുത്തിയിട്ട് ദൈവസന്നിധിയിൽ പാപിരിച്ച് പ്രാർത്ഥിക്കുക സന്ധ്യയെങ്കിൽ കണ്ണുനീരോടെ കരച്ചിലോടെ. അപ്പാ, ചോദിക്കാൻ ആരുമില്ല. പണ്ട് എസ്ര പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു ദൈവമുണ്ടെന്ന് രാജാവിനോട് പറഞ്ഞതുകൊണ്ട് ഇനി ഒരപേക്ഷ കൊടുത്തിട്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് നാണക്കേടുണ്ട്. അങ്ങ് ജീവിക്കുന്ന ദൈവമായിരിക്കാൽ ഈ വിഷയത്തിൽ കൊച്ചിൻ്റെ അഡ്മിഷൻ ആയിക്കോട്ടെ, രോഗസൗഖ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ വീടിൻ്റെ പണിത് എന്തു ആയിക്കോട്ടെ, ദൈവമേ അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി അതുപോലെ വരുന്നു. അപ്പോൾ മക്കൾക്ക് മനസ്സിലാവും, അവർ പറയും, പപ്പ ഇന്നലെ പ്രാർത്ഥിച്ചുള്ളൂ, ഇന്നതേ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടി കിട്ടി. അപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടാവും, അപ്പൻ പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കാൻ പഠിക്കണം, അവർക്കും കൂടെ ഇരിക്കണം തോന്നണം. ഇത് വെറും നനഞ്ഞ പടക്കമാണെന്ന് നമ്മുടെ പിള്ളേർക്ക് തോന്നിപ്പോയി, ആളുകൾക്കും തോന്നിപ്പോയി. അയ്യോ, അവിടെ പ്രാർത്ഥനയോട് പ്രാർത്ഥന, കയ്യിലിരിപ്പ് കണ്ടാൽ മതി എന്ന് എത്രയോ പേര് പറഞ്ഞ് കേട്ടല്ലേ. പ്രാർത്ഥനയെ കേട്ടാൽ കല്ലുപോലെ ഉരുകും. പക്ഷെ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ വായി എന്ന് വരുന്ന കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ, പിന്നെ അവർ പ്രാർത്ഥിക്കാൻ പഠിക്കാൻ പറയുമോ. ഇതൊരു മാർമികമായിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറുണ്ട്, നമ്മുടെ വിശ്വാസത്തിന് ഭയങ്കര ശക്തിയുണ്ട്, നമ്മുടെ അഭിഷേകത്തിന് ആർക്കും തടക്കാൻ കഴിയാത്ത ഭയങ്കര പവറുണ്ട്. എന്തു വേണം? ഇത് മറ്റുള്ളവരും കൂടി ചോദിച്ചു വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ ആത്മീകത്തെ, നമ്മുടെ പ്രാർത്ഥനയെ, നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ കർത്താവിനെ, നമ്മുടെ ആത്മീക രഹസ്യങ്ങളെ മറ്റുള്ളവർ ആഗ്രഹിക്കണമെങ്കിൽ ഇതിനകത്ത് കഴമ്പുണ്ടെന്ന് കൂടെ നടക്കുന്നവർക്ക് തോന്നണം, കൂടെ ജോലി ചെയ്യുന്നവർക്ക് തോന്നണം. അപ്പം അവർ ചോദിക്കും, നീ എവിടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നേ, ഞാനവിടെ വരാം. അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നതായിട്ട് തോന്നി, എനിക്കൊരു വിഷയമുണ്ട്, എൻ്റെ വീട്ടിലൂടെ വന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിപ്പിച്ചാൽ നമ്മുടെ ജീവിതം വിജയിച്ചു. രണ്ടു പേരോട് പറയാം. ഒന്ന്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രാർത്ഥന കാണുമ്പോൾ, നമ്മുടെ ക്രിസ്തീയ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവരെ ആകർഷിക്കണം, അതുപോലെ ആകണമെന്ന്. അടുത്തത്, ഒത്തിരി ശിഷ്യന്മാർ യേശുവിനുണ്ട്, അപ്പോസ്തലന്മാർ 12 പേരുണ്ട്, ഇതിനകത്ത് ഒരുത്തനെ തോന്നിയുള്ളൂ പ്രാർത്ഥിക്കാൻ പഠിക്കണമെന്ന്. എന്തോരം പേർക്ക് തോന്നി കീബോർഡ് പഠിക്കണമെന്ന്, എന്തോരം പേർക്ക് തോന്നി ശാസ്ത്രീയ സംഗീതം പഠിക്കണമെന്ന്, എന്തോരം പേർക്ക് തോന്നി കമ്പ്യൂട്ടർ പഠിക്കണമെന്ന്, പ്രാർത്ഥിക്കാൻ പഠിക്കണമെന്ന് ഈ നമ്മുടെ സൺഡേ സ്കൂളിൽ പിള്ളേർക്ക് പോലും തോന്നിയിട്ടുണ്ട് എനിക്കറിയാം. അധികം പേർക്ക് തോന്നാത്ത ഒരു തോന്നലാണ് പ്രാർത്ഥിക്കാൻ പഠിക്കണം. പക്ഷെ ഒരുത്തന് തോന്നി, ആ ഒരുത്തന് തോന്നിയതും കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന. ഇനി അറിഞ്ഞോണ്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും തന്നെയും പിന്നെയും നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ, ഈ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ പ്രാർത്ഥന ഇങ്ങനെയാണെന്ന് കർത്താവ് പറഞ്ഞു തരാൻ കാരണം ഒരുത്തന് തോന്നിയൊരു തോന്നലാണ്, ഇല്ലെങ്കിൽ അതും വേദവസ്വത്തിൽ വരില്ലായിരുന്നു. അവന് തോന്നി. എന്ത് തോന്നി? എനിക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും കൂടി തോന്നിയില്ല അത്. അത് ആരാന്ന് എഴുതിയിട്ടില്ല. ചിലപ്പോൾ പത്രോസായിരിക്കാം, ചിലപ്പോൾ ആരായിരിക്കാം, സ്വതന്ത്ര യോഗന്നാനായിരിക്കാം, ആരുമെങ്കിലും ആയിരിക്കാം. പക്ഷെ എല്ലാവർക്കും തോന്നിയില്ല, ഒരുത്തന് തോന്നി പ്രാർത്ഥിക്കാൻ പഠിക്കണം. ആ ഒരുത്തന് തോന്നിയ തോന്നലാണ് സ്പ്രെഡായത്. നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് തോന്നിയാൽ മതി, അതൊരു തുടക്കമായിരിക്കും. എന്താണെന്നറിയാമോ, നിങ്ങൾക്ക് തോന്നുക സ്വർഗത്തിൽ പോകണം, ഇവിടം കൊണ്ട് ലോകം തീരിയല്ല. ആ തോന്നൽ ചുമ്മാ തോന്നിക്കൊണ്ടിരുന്നാൽ പോരാ, പിന്നെന്ത് വേണം, വാചകത്തിൽ ഒതുക്കിയാൽ പോരാ. അങ്ങനെ തോന്നിയാൽ അതിൻ്റെ പടികളിലേക്ക് കടക്കണം. എന്താണ് സ്വർഗത്തിൽ പോകേണ്ട വഴി? ആ സ്തോത്രം, അതിന് ആരാണ് സദുപദേശം പറഞ്ഞിരിക്കുന്നത്, അതിനെക്കുറിച്ച് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? തപ്പണം. ലോകത്തിലേതെങ്കിലും സ്തോത്രം സ്ഥാനത്ത് അതിനെക്കുറിച്ച് രൂപരേഖകളുണ്ടോ? അന്വേഷിക്കുമ്പോൾ ബൈബിളിൽ വന്നെത്തും, അന്വേഷിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വന്നെത്തും. അപ്പോൾ നമ്മുടെ വീട്ടിൽ പല ആളുകളിലേക്ക് അങ്ങനെയാണ് ഉണർവുണ്ടാകുന്നത്, അങ്ങനെയാണ് വലിയ പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടാകുന്നത്. പല സ്ഥലത്തും അങ്ങനെയല്ലേ? വിദേശ രാജ്യത്തൊക്കെ ചെന്നപ്പോൾ സ്തോത്രം, ഗൾഫ് രാജ്യങ്ങളിൽ, സൗദി അറേബ്യയിൽ, ഇംഗ്ലണ്ടിൽ, ഓസ്ട്രേലിയയിലൊക്കെ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ പള്ളി നമ്മുടെ പോലെ മലയാളി സമൂഹമൊന്നും കാണുകയല്ല. അപ്പോൾ ആർക്കോ തോന്നി വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കണം, ഇങ്ങനെ പോയാൽ പോരാ. അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ വേറൊരു കുടുംബക്കാർ കേട്ടു, അവർ വന്നു. അങ്ങനെ വന്നു വന്നൊരു സഭയായി. 45 വർഷങ്ങൾ പിന്നിട്ടൊരു സച്ചൻ്റെ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ, ആരോ രണ്ടുപേരിൽ നിന്ന് പ്രാർത്ഥിച്ചു, രണ്ട് കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതാണ് ഇന്ന് അറിയപ്പെട്ടത്. അപ്പോൾ ഒരാൾക്ക് തോന്നിയാൽ മതി, ദൈവത്തെ ഉയർത്തണം. ആ തോന്നൽ ഭയങ്കര ഇതാ സ്തോത്ര അനുഗ്രഹപ്രദമായി മാറും. ഇനി മൂന്നാമതൊരു കാര്യമോട് പറഞ്ഞ് ഞാൻ ഈ ചിന്തകൾക്ക് വിരാമം കുറിക്കും, എന്നിട്ടൊരു വാക്കുമ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം പറയാം. യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ, ഓ, ഇതാർക്കും അങ്ങനെ അറിയാൻ പറ്റുന്ന കാര്യമല്ല, ഇതൊരു മർമ്മമാണ്. അങ്ങനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ടും
മർമ്മ ചികിത്സ എന്നൊക്കെ പറഞ്ഞവരോട് ചോദിച്ചാൽ ഇൻഗ്രീഡിയൻസ് അതിനകത്ത് എന്തൊക്കെ ചേട്ടന് പറയുകയല്ല, കാരണം അത് മാർമികമാണ്. അവർ പറഞ്ഞാൽ അതിൻ്റെ ഗുട്ടൻസ് തീരും, അതുകൊണ്ട് അത് പറയുകയല്ല. അതുപോലെ യേശു ക്രിസ്തു ആരും പഠിപ്പിക്കാതിരുന്നില്ല, കർത്താവ് പഠിപ്പിക്കുക. പഠിപ്പിക്കുമ്പോൾ സമസ്ത കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥനയിൽ കയറി നിന്ന് ഒരു ചിന്ത ചിന്തിക്കാൻ സമയമെടുക്കുന്നില്ല, കാരണം അത്രയും നമുക്ക് സാവകാശമില്ല. ഇനി ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പറയാം. യേശു പറയുമ്പോൾ പറയുകയാണ്, ആദ്യം യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആദ്യം എന്താ പഠിപ്പിച്ചെന്നറിയാം, ദൈവത്തെ വിളിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ആദ്യം ദൈവത്തെ. ഇപ്പം ഈ അമ്മമാരൊക്കെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോഴേ ഒരു വർത്തമാനം പറയാൻ തുടങ്ങും. അപ്പം ഇങ്ങനെ അമ്മമാർ ഈ പണിയൊക്കെ എടുക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും അപ്പ എന്ന് വിളിക്കാൻ പഠിപ്പിക്കും. അപ്പ, ചേച്ചി ഉണ്ടെങ്കിൽ ചേച്ചി. അപ്പോൾ കുഞ്ഞിങ്ങനെ പറയാൻ പഠിപ്പിക്കാം. അപ്പോൾ യേശുവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം യേശു എന്ത് ചെയ്യുന്നറിയാമോ, ദൈവത്തെ വിളിക്കാൻ പഠിപ്പിക്കുക. ഇങ്ങനെ വിളിക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തെ അപ്പാന്ന് വിളിക്കണം. അപ്പ, പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇരിക്കുന്നത് ഈ വിളിക്കകത്താണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ. എന്നിട്ട് അടുത്തത് എന്താ പറഞ്ഞത്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ആദ്യം എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പേര് പ്രസിദ്ധമാകണമേ, എൻ്റെ കുഞ്ഞുങ്ങൾ ഏറ്റവും ടോപ്പാവണമെന്നല്ല. ആദ്യം ദൈവമേ, തിരുനാമം സ്തോത്രം എന്താ പറയുന്നത്, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അതിനൊക്കെ മുൻതൂക്കം കൊടുക്കും. ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ പേര്, അതിനാണ് പ്രാധാന്യം. പിന്നെ ഓരോ പോയിൻ്റുകളും അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഓരോ ആവശ്യങ്ങളും. ആദ്യത്തെ കാര്യങ്ങൾ ദൈവികമായിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ എഴുതിയിരിക്കുന്നു, ഒന്ന് ദൈവത്തെ വിളിച്ചു, രണ്ട് ദൈവത്തിൻ്റെ നാമം, മൂന്ന് ദൈവത്തിൻ്റെ രാജ്യം വരണം, നാല് ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിലും ആകണം. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് ഇച്ചിരി ഇച്ചിരി എന്നല്ല എഴുതിയിരിക്കുന്നത് കേട്ടോ, ഞങ്ങൾക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. അപ്പം ആദ്യത്തെ മൂന്നാല് കൂട്ടം കാര്യങ്ങൾ ദൈവത്തോടും ദൈവരാജ്യത്തോടും ആത്മീയതയോടും ബന്ധപ്പെട്ട്, ഏത് പ്രാർത്ഥനയിലും മുൻതൂക്കം ദൈവത്തോട് ബന്ധപ്പെട്ടും ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ടും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആവശ്യങ്ങൾ. ഞാൻ ചുരുക്കട്ടെ, രണ്ട് മൂന്നാല് കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. ഈ രാവിലെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം, എപ്പോഴും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവ് ഇന്ന് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാം, എനിക്ക് ലാഭം കിട്ടണം, എൻ്റെ ഒറ്റ രൂപ പോരെന്നല്ല, ഞാനിത് ചെയ്യുന്നതുകൊണ്ട് അങ്ങയുടെ നാമം മഹത്വം എടുക്കണം, അങ്ങയുടെ രാജ്യത്തിന് ഇതും ഗുണം ഒന്ന് പറഞ്ഞു നോക്കിയേ. കർത്താവേ എനിക്കൊരു കൊച്ചു ബിസിനസ്സുണ്ട്, ഒരു തയ്യൽക്കടയുണ്ട്, അതുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിനും കൂടി പ്രയോജനം ഉണ്ടാവണം, അങ്ങയുടെ നാമത്തിനും കൂടി മഹത്വം ഉണ്ടാകണം. ആ കൂടെ ഞങ്ങളുടെയും ആഹാരം കഴിയും, ഞങ്ങളുടെ വീട്ടുകാര്യങ്ങൾ നടക്കണം. എൻ്റെ കർത്താവേ എൻ്റെ കുഞ്ഞിനെ പ്രാർത്ഥിച്ചയക്കുക, ഇവനെ നല്ല നല്ല വിദ്യാഭ്യാസം കിട്ടി, നല്ല രാജ്യത്തേക്ക് പ്രാർത്ഥിച്ചയക്കുക. പ്രാർത്ഥിച്ചയക്കുമ്പോൾ അപ്പ ഇവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയണം, നാഥ ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന അങ്ങാണ്, എൻ്റെ മോൻ നിമിത്തം അങ്ങയുടെ രാജ്യത്തിന് ഗുണമുണ്ടാവണം, അങ്ങയുടെ നാമത്തെ പോകുന്ന ഒഴിക്കുന്ന അവമാനപ്പെടുത്തരുത്, അങ്ങ് എന്നും ഇവൻ അപ്പനായി തന്നെ ബന്ധമിരിക്കണം. അങ്ങനെയൊക്കെ അതൊക്കെ എൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ അവസാനിപ്പിക്കുക, പ്രാർത്ഥന പഠിപ്പിച്ച, ജീവിക്കാൻ പഠിപ്പിച്ച, ജീവിതം പഠിപ്പിച്ച, സ്വർഗത്തിലൊരപ്പനുണ്ടെന്ന് പഠിപ്പിച്ച, ആ അപ്പനോട് ചോദിച്ചാൽ എന്ത് നൽകുമെന്ന് നമ്മളെ പഠിപ്പിച്ച നമ്മുടെ കർത്താവിനെല്ലാം മഹത്വം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം സുന്ദരമായി ജീവിപ്പാൻ ഈ കർത്താവ് തന്നെ നമ്മൾ ഇടയാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ നാഥനേ, വറ്റാത്ത സ്നേഹമേ, ജീവ
ജീവന്റെ നാദമേ, വറ്റാത്ത സ്നേഹമേ, ആനന്ദമേ, ശരോരിൻ രോജാവേ, സിയോനിൻ രാജാവേ, ശരോനിൻ രോജാവേ, സിയോനിൻ രാജാവേ. അകലില്ല നീ, മറക്കില്ല നീ, തുണയേകിടും അനുദിനം നീയോ. അകലില്ല നീ, മറക്കില്ല നീ, തുണയേകിടും അനുദിനം നീ, എന്നുള്ളം പാടുന്നേ, വാഴ്ത്തുന്നേ യേശുവേ, യേശുവേ നാഥനേ, നാഥനേ, ജീവന്റെ നാഥനേ, വറ്റാത്ത സ്നേഹമേ, ജീവന്റെ നാഥനേ, വറ്റാത്ത സ്നേഹമേ, ആനന്ദമേ, ശരോനിൻ രോജാവേ, സിയോനിൻ രാജാവേ, യേശുവേ, യേശുവേ നാഥ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നത്തെ ധ്യാന ചിന്തയിൽ അങ്ങയോട് ശിഷ്യന്മാരിൽ ആരോ വന്ന് പറഞ്ഞു, ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ? അങ്ങ് അടുത്തിരുത്തി പഠിപ്പിച്ചു, ലോകത്തെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ദൈവമേ, കൂടെ നിന്നവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ കർത്താവാണ്. പല ആളുകളും, പല ഗുരുക്കന്മാരും തൻ്റെ അരിമ ശിഷ്യന്മാരെ എല്ലാം പഠിപ്പിക്കാറില്ല. എന്നാൽ അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദൈവപ്രവൃത്തിക്ക് കാരണം പ്രാർത്ഥനയായിരുന്നു. നിങ്ങളറിയുന്നു, അതൻ അങ്ങയുടെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു, ഞങ്ങൾക്കത് പകർന്നു തന്നെ സ്തോത്രം. ഇന്നത്തെ ദിവസം എല്ലാവരും എന്തെങ്കിലും പ്രാർത്ഥിക്കുകയല്ല, അങ്ങ് പഠിപ്പിച്ചതുപോലെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവരാജ്യത്തിനും തിരുനാമത്തിനും മഹത്വവും ഗുണവും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കൂടെ ഞങ്ങളുടെ ആഹാരം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച, ഞങ്ങളുടെ മാന്യത, ഇതെല്ലാം നടക്കണം കർത്താവേ. ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങയുമായിട്ടുള്ള ബന്ധവും അങ്ങയുടെ രാജ്യവുമാണ്. തുടർന്നും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങളും കർത്താവ് നടത്തണം. ഇന്നത്തെ ദിവസം ഏതൊരു വിഷയത്തിന് വേണ്ടി അങ്ങയുടെ മക്കൾ ഇറങ്ങിത്തിരിക്കുന്നു, അതെല്ലാം സഫലമാകണം. സ്വർഗത്തിലൊരു അപ്പനുണ്ടെന്നുള്ള ബോധ്യം എല്ലാവരെയും ഭരിക്കട്ടെ. ആരും ദൈവമേ ഏകാഗികളും നിരാശയുള്ളവരും അനാഥരുമല്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മക്കളായി ജീവിപ്പാൻ കൃപ ചെയ്യണം. ആ വിധത്തിൽ നിൻ്റെ മക്കളെ മാനിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.